യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേര് ദിനേശ്. ദിനേശ് ചേട്ടാ, ആ സുഖല്ലേ? ആ സുഖ സുഖ. എൻബിയുടെ ഷോ ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പി ആയിരിക്കുന്നു. എൻബിയുടെ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രൈസ് അടിച്ചു. റണ്ണപ്പ് ഓക്കെ. പിന്നെ ചാമ്പ്യൻ, ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ കിട്ടി, ഗാലക്ക് കിട്ടി. പ്രൈസ് ഒക്കെ അടിച്ച് സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. ഏതിനൊക്കെയായിരുന്നു പ്രൈസ് അടിച്ചത്? നമുക്ക് ഗൂളിക്ക് കിട്ടി, ഗൂളിക്ക് ഗാലക്ക് കിട്ടി, പിന്നെ ഇംഗ്ലീഷ് പൗഡർ കിട്ടി. ഓക്കെ, അപ്പൊ പ്രാവാണ് മെയിൻ പരിപാടി. പ്രാവാണ് മെയിൻ പരിപാടി. ഓക്കെ, ഇപ്പൊ പ്രാവ് അല്ലാണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട്? പ്രാവ് അല്ലാണ്ട് ബേഡ്സിൽ കുറച്ച് കിളികളുടെയും കാര്യങ്ങളുടെ എക്ലറ്റ്സ് ഉണ്ട്, മെക്കാവോ, ഗ്രേ പാരറ്റ്, പിന്നെ സൺഗൂണർ. അങ്ങനെ അത്യാവശ്യം അത്യാവശ്യമല്ല. അപ്പം നമ്മൾ സത്യം പറഞ്ഞ ഈ വീട്ടിലേക്ക് വരേണ്ട വഴി എങ്ങനെയാണ് പറഞ്ഞു? തൃശ്ശൂർ, തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂരിൽ നിന്ന് സ്ഥലപ്പേര് താളിക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ. അത് മൂർക്കി നടത്തറ, പൂച്ചട്ടി, മൂർക്കിനകര, വലക്കാവ്. ഏകദേശം ഒരു 15 കിലോമീറ്റർ എത്തിപ്പെടാനായിട്ട്. പക്ഷെ എനിക്ക് ആലപ്പുഴ വന്നപ്പോൾ സുഖമാണ്. നേരെ നടത്തറ എന്ന് വെച്ചാൽ മറ്റേ ആലിയങ്കര ടോൾ കഴിഞ്ഞിട്ട് ഒരു 6-7 കിലോമീറ്റർ ഉള്ളു. വലിയങ്കര ടോൾ കഴിഞ്ഞിട്ട് അവിടെ നേരെ ജസ്റ്റ് റൈറ്റ്, നടത്തറ എന്ന് റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ. പക്ഷെ വളരാനൊക്കെ അടിപൊളി, നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഏരിയയും കാര്യങ്ങളൊക്കെ. ഇതെന്ത് ഈ സമയത്ത് പിടിച്ചെടുക്കുന്നത്? ആകാശവളരി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സ് ആണ്. ആകാശവളരി അല്ലേ? ഇത് നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇത് ജ്യൂസ് ആക്കാം. അതിനുശേഷം പിന്നെ ഇതിന്റെ പുറം നമ്മള് തോരൻ വെക്കും, കറി വെക്കും. അങ്ങനെ നല്ല ഫ്രൂട്ട്സാണ്. വിറ്റാമിൻ ആണല്ലേ? വിറ്റാമിനാണ്. ഓക്കെ ചേട്ടാ, അപ്പം നമുക്ക് കുറച്ച് പ്രാവിന്റെ വിശേഷങ്ങളുണ്ട്, കിളികളുടെ വിശേഷങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ ലോഫ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. ഓക്കെ ദിനേശ് ചേട്ടാ, അതിവിടെ ഒരു ലോഫ്റ്റ് ഉണ്ടല്ലേ? ആ, ഇവിടെ നമ്മുടെ പ്രാവിന്റെ ഒരു ലോഫ്റ്റ് ആണ്. എത്ര കെ ജി ഒക്കെ ഉണ്ട് അതിനകത്ത്? ഏകദേശം ഒരു 40 കെ ജി ഉണ്ട്. 40 കെ ജി ഉണ്ട് അതിനകത്ത്. സെപ്പറേറ്റ് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസ് ഉണ്ട്. ആഹാ, പിന്നെ നമുക്കിനി എന്തൊക്കെയാണ് ഈ പ്രദേശത്തൊക്കെ കാണാനൊക്കെ ഉള്ളത്? പിന്നെ നമ്മള് ഇവിടെയാണ് ആഫ്രിക്കൻ കിളികൾ, ആഫ്രിക്കൻ കിളികൾ, മക്കാവേസ് കാര്യങ്ങളൊക്കെ, സാധനങ്ങൾ, പിന്നെ പ്രാവും കാര്യങ്ങളൊക്കെ ലോഫ്റ്റായിട്ട് നമ്മൾ ഇട്ടേക്കാണ്. അടിപൊളി. പിന്നെ ഇവിടെയും പ്രാവൊക്കെ ഉണ്ട്. എന്താണ് സംഭവം? പരസ്യം ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ആനന്ദം പെറ്റ്സ് എന്ന് പറഞ്ഞ ആനന്ദം പെറ്റ്സ് ആൻഡ് പീജൻ ആൻഡ് ബേർഡ്സ്. പീജൻ ആൻഡ് ബേർഡ്സ് ആണ്. അതാണ് ഈ എരിക്കിട്ടിരിക്കുന്ന പേരല്ലേ? എരിക്കില്ല, നമ്മുടെ ഇതിന്റെ പേര്. പണ്ട് ഷോപ്പ് പോലൊക്കെ ഉണ്ടായിരുന്നു. ഏ, ഷോപ്പൊന്നുമില്ല. നമുക്ക് ഇതിനോട് ക്രൈസ് ഉള്ള കാരണം മേടിച്ചിങ്ങനെ വളർത്തണമെന്ന് മാത്രം. ഓക്കെ, ഇവിടെ കുറച്ച് പെസൻ്റ് ഉണ്ട്, പിന്നെയും പ്രാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെയാണ് വിശദ വിവരങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ കുറേ കൃഷിയൊക്കെ ഉണ്ടല്ലോ പരിപാടിയൊക്കെ? ആ, കൃഷി നമുക്ക് ജാതി, തെങ്ങ്, വാഴ, അങ്ങനെയൊക്കെയാണ് ഫുള്ള്. ഓക്കെ, ഞങ്ങൾക്ക് ഇനി കൃഷി കാര്യം പറയണം. ഒപ്പം തന്നെ നമുക്കിനി ഓരോ പ്രാവിനെ പറ്റിയുള്ള പരിചയപ്പെടുത്തലൊക്കെ നടത്താം. അപ്പം നമുക്ക് ഓരോരുത്തരെയും വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പൊ ഇനി ഇവിടുത്തെ ഏരിയയിലെ പ്രാവിനെയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കുട്ടികളാവണെന്നെ എടുത്ത് കൊടുക്കാനായിട്ട് ഇട്ടേക്കുന്നതാണ്. ഇതൊക്കെ സെയിലായിട്ടുള്ള ആൾക്കാരൊക്കെ അടിപൊളി. അപ്പം ഇതിനകത്ത് എത്ര കെജി? 40 കെജി അല്ലേ? അപ്പൊ എങ്ങനെ കേജിങ് സൈസ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കും? എല്ലാത്തിനും സൈസ് ഇട്ടേക്കുന്നത്. അപ്പൊ അത് മതിയല്ലേ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ? ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ 2-2 സൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി പ്രൈസ് അടിച്ചവരൊക്കെ പരിചയപ്പെടാനുണ്ട്. ഇവിടുത്തെ കുറെ VIPകളെ പരിചയപ്പെടാനുണ്ട്. ഇത് സെയിൽ, ഇത് ഒരു വലിയൊരു കോളനി കേജ് പോലെ? കോളനി കേജ് നമ്മള് അവിടെ കുട്ടികളെ എടുത്തിട്ട് സെപ്പറേറ്റ് ഇടാനുള്ളത് ആണല്ലേ. അപ്പൊ ദിനേശ് ചേട്ടന്റെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. അപ്പൊ വേണ്ടവരൊക്കെ നേരിട്ട് തന്നെ വിളിച്ചേക്കുക. സ്ക്രീനിലെ നമ്പർ നോക്കിയിട്ട് നമുക്കിനി ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. നമ്മൾ ദിനേശ്ന്റെ ഓരോ ബേഡ്സിനായിട്ട് പരിചയപ്പെടുന്നതെന്ന് വിചാരിച്ചു. കൂടുതലൊക്കെ ഭയങ്കര ഇരുട്ടോ കേട്ടോ. അതാണ് നമുക്ക് ബേഡ്സിനൊക്കെ കുറച്ച് നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ദിനേശ് ചേട്ടൻ ഓരോന്നിനെ നമ്മുടെ ഡിസ്പ്ലേ കേജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ദിനേശ് ചേട്ടാ, ആരാണ് ഇത് ആൾക്കാർ? ഇത് യൂറോപ്യൻ ലാഹോറിയാണ്. യൂറോപ്യൻ ലാഹോറി ഇതാണ്. ഒന്ന് ഒരു ബാർലെസ്സും ഒന്നും ബാറുമാണ്. ബ്ലൂ ബാർ, ബ്ലൂ ബാറുമാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. ബ്ലൂ ബാർ രണ്ട് വര ബാറായിട്ട് വന്നിട്ടുണ്ട്. മറ്റേ ബാർലെസ് ആണ് രണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ടേക്കുന്നത് ആണല്ലേ. മറ്റേ ബാർലെസ് എന്ന് പറയുമ്പോൾ ഏതാ കേട്ടോ കളർ കോഡ് വരുന്നത്? ബാർലെസ് എന്ന് പറയുമ്പോൾ ബ്ലൂ, ഇത് ബ്ലൂ ബാറിൽ ബ്ലാക്കാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മളിലേക്ക് നിൽക്കുന്നത്. മറ്റേത് പ്ലെയിൻ ആയിട്ടുള്ള ബേഡ്സ്. പ്ലെയിൻ ആണ്. ഇവര് പെർഫെക്റ്റ് മാർക്കിംഗ് ആണ് ആൾക്കാർ. ഇത് മാർക്കിംഗ് കറക്റ്റാ. ആഹാ, ഇവർ എങ്ങനെയാണ് യൂറോപ്യൻ ലാഹോറി എന്ന് പറയുമ്പോഴേക്കും നല്ല സൈസ് ഉണ്ടാവില്ല ആൾക്കാർ? നല്ല സൈസ് ഉണ്ടാവും. അത് ഫീമെയിൽ, ഇത് മെയിലാ. മെയ് ബാറുള്ളതാണല്ലേ? ബാറുള്ള മെയിലാ. ബാറുള്ളതാണ് മെയിൽ അല്ലേ ആൾക്കാർ. ഇവർക്ക് എങ്ങനെയാണ് ബ്രീഡിംഗ് സെറ്റ് ആണ് ആൾക്കാർ? കുഞ്ഞുങ്ങളൊക്കെ എന്ത്? ഇവരൊരു ബ്രീഡിംഗ് സെറ്റിന്റെ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? അത് പല ക്വാളിറ്റി ഉള്ളതുണ്ട്. ഇത് ഇത്തിരി ക്വാളിറ്റി കൂടിയത്. ഇതെല്ലാം ഞാനൊരു 4000 രൂപയ്ക്കൊക്കെയാണ് കുട്ടീനെ കൊടുക്കുന്നത്. ചിക്സിനെ, സീറോ കള്ളി ചിക്സിനെ കൊടുക്കുന്നത്. സീറോ കള്ളി സിക്സിന് നമ്മുടെ സാധാരണ ഉണ്ട്, 1000 രൂപ തൊട്ടുണ്ട്. 1000 രൂപ കാണി. ആ, അതിന് തന്നെ ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കണ്ടല്ലേ റേറ്റ് കൂടിയെന്ന്. അതെ, റേറ്റ് പറഞ്ഞൊക്കെ ഇവിടെ എപ്പോഴും അവൈലബിൾ ആണെന്നാണ് ചേട്ടൻ പറയുന്നത്. അതെ അതെ, ഒരു കാണാനൊക്കെ നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പോ ചേട്ടാ, ഇവരെങ്ങനെയാണ്? ഫാസ്റ്റ് ആണോ ബ്രീഡിംഗും? ബ്രീഡിംഗ് ഫാസ്റ്റ്. അതിപ്പോ ഇതിന്റെ കുട്ടി ഇറങ്ങി അവിടെ നമുക്ക് കിടക്കുന്നുണ്ട് ആണല്ലേ കൊടുക്കാനായിട്ട്. ഇവര് യൂറോപ്യൻ ലാവറീസ് ആയതുകൊണ്ട് നന്നായിട്ട് കുട്ടികൾക്ക് ഫീഡും കാര്യങ്ങളും, ഫീഡ് നന്നായിട്ട് കൊടുക്കും. ഗ്രിഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുട്ടികളെ നോക്കണവരാണ്. നല്ല ഉഷാറാണ്. ഫോസ്റ്റേഴ്സ് ആയിട്ട് ഇതിനെ കുറെ പേരിനെ ഉപയോഗിക്കുന്നുണ്ട്. ഫോസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇവരെ തന്നെ വെക്കുന്നത് ആണല്ലേ. ഇവരുടെ മാർക്കിംഗ് പറയണേ എന്തൊക്കെ നോക്കണം ചേട്ടാ? മാർക്കിംഗ് നമ്മുടെ തലയിലുള്ള ഹെഡിന്റെ സൈഡിൽ കൂടെ വരുന്നത്, നല്ല
കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കണ ഒരു ലെവലിലേക്ക് വരണം. അതിന്റെ ജസ്റ്റ് അവിടെ ഒരു വി പോലെ ഒരു ടിക് മാർക്ക് പോലെ വരണം. അതെ, ഇവർക്ക് ശരിക്കും നല്ല ബൂട്ടിങ് വേണമെന്നുണ്ടോ? ബൂട്ടിങ് വേണം. ഞാൻ ചിലത് കട്ട് ചെയ്ത് വിട്ടേക്കുക, കുട്ടികളെ ചവിട്ടണമായിരുന്നേ. ഓ, അങ്ങനെയുണ്ടല്ലേ. ബൂട്ട് വെച്ച് കുട്ടികളെ ചവിട്ടുമ്പോൾ അതുകൾക്ക് പ്രയാസം വരുന്നോണ്ട് നമ്മൾ ബൂട്ട് ചിലത് കട്ട് ചെയ്ത് വിടും. ഓക്കെ, നമുക്ക് ഈ ഹെവി ബൂട്ട് വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇവർക്ക് നമുക്ക് എഗ്ഗിങ്ങിന് ഇരിക്കുന്ന സമയത്ത് എഗ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ റിസൾട്ടിനെ കാര്യങ്ങളൊക്കെ കേട്ട്? ബൂട്ട് കൂടുതലുണ്ടെങ്കിൽ ഇത് അതിൽ കയറി റിസൾട്ടിന് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറി ചവിട്ടി അവരെ കൊന്നു കളയും. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ ഉള്ള പ്രശ്നമുള്ള കാരണം ബൂട്ട് നമ്മൾ വെട്ടാറുണ്ട്. ഓ, അതാണ് ഇവരുടെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെയാണ്. ഇവർക്കൊരു ബ്രീഡിംഗ് സെറ്റിനൊക്കെ എന്താണ് നമ്മുടെ ഒരു മാർക്കറ്റിൽ വരുന്ന റേറ്റ് കാര്യങ്ങളൊക്കെ? ബ്രീഡിംഗ് സെറ്റിനൊരു അത് പല റേഞ്ച് ഉണ്ട്, ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ്. ഇപ്പം നമ്മുടെ തന്നെ ഒരു ഇപ്പം സാധാ ഒരു 1000 റേഞ്ച് തൊട്ടുണ്ട്, 1000, 5000, പിന്നെ 15000, 10000, അങ്ങനെ പല റേഞ്ചിൻ്റെ ഉണ്ട്. നമ്മുടെ ഇവിടെ വരുന്നവരെല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് പല റേറ്റ് കുറച്ച് കൊടുക്കും. ഒരു ബിസിനസ്സായിട്ടല്ല, ആര് വന്നാലും നമ്മൾ ഇതിനോടുള്ള സ്നേഹമുള്ള കാരണം നമ്മളെ കൊടുക്കണു എന്ന് മാത്രം. നമുക്കൊരു ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും. ഡിസ്കൗണ്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ദിനേശ് ചേട്ടൻ്റെ സ്ഥലം വരുമെന്നും മറക്കാതിരിക്കും. നമുക്കിനി അടുത്തൊരു ബേണ് പരിചയപ്പെടാം. നമുക്കിത് അടുത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവരാരാണ് കേട്ടോ? ജയന്റ് പൗഡർ. ജയന്റ് പൗഡർ അല്ലേ? എന്ന് വെച്ചാൽ നല്ല സൈസാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നല്ല പൗട്ടിങ് ഉള്ളതാണ്, നല്ല സൈസ് ഉള്ളതാണ്. ആണല്ലേ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണല്ലേ ജയന്റ് പൗഡർ? ജയന്റ് രണ്ടുപേരും പൗഡർ. അത് ഫീമെയിൽ, പൗട്ടിങ് ഉള്ളത് മെയില്. ഓ, കാണാനൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ആൾക്കാർ. ഇത് എങ്ങനെയാണ് ഇതിന്റെ കളർ കോഡൊക്കെ പറയുന്നത്? ഇതിന് മാർക്കിംഗ് ഇല്ല. ഇതിന് മാർക്കിംഗ് ഇല്ല. ടൈഗർ ആയിട്ട് ഇറങ്ങിയത് മാത്രം, മറ്റേത് ഒരു വൈറ്റിൽ ഷെയ്ഡ് ഉണ്ടെന്ന് മാത്രം. ഓ, ഇത് മാത്രമാണ് പറയുന്നത്. നല്ല സൈസാണല്ലോ ആൾക്കാർ. നല്ല സൈസ്, ബോട്ടിങ്, നല്ല ബോട്ടിങ് വരും. ഇങ്ങനെ ഇവർക്ക് ബോട്ടിംഗ് ഒക്കെ വേണമെന്നുണ്ട് കേട്ടോ? ബോട്ടിംഗ് വേണം, നല്ല ബോട്ടിംഗ് വേണം. നല്ല ബോട്ടിംഗ് അല്ലേ വേണ്ടത്? അപ്പം പൗട്ടിങ് ഇവർക്ക് മാർക്കിംഗ് ഇല്ലാത്തവരുടെ സുഖമാണല്ലോ. മാർക്കിംഗ് ഇല്ലാത്തവരുടെ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ മാർക്കിംഗ് ഇല്ലാത്ത ബേഡിനെ സെറ്റ് ചെയ്യുന്ന ഒരു തരത്തിൽ നല്ലതാണ്. നല്ലത്, ബൂട്ടില്ലാത്തത് സെറ്റ് ചെയ്യണമാണ് തുടക്കക്കാർക്കൊക്കെ നല്ലത്. നല്ല മാർക്കിംഗ് ഇല്ലാത്തയാകുമ്പോൾ മാർക്കോട്ട് വീഴുക എന്നുള്ള പേടി വേണ്ട. അതെ അതെ അതെ. നല്ല ഭംഗിയുള്ള ആൾക്കാരാട്ടോ ഇവർ. ഇവർ എങ്ങനെയാണ് ഇവരുടെ റേറ്റ് കാര്യങ്ങളൊക്കെ? ഇവര് ഞാൻ 2500 കുട്ടികളെ കൊടുക്കുന്നത്. 2500 രൂപയ്ക്കാണ് കുട്ടികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അടിപൊളി അടിപൊളി റേറ്റ് ഉണ്ട് ബ്രീഡിംഗ് സെറ്റിന്. എന്നാലും ഞാനിവിടെ കുറച്ചേ കൊടുക്കുള്ളൂ. ഓ, ഇവർക്ക് ബ്രീഡിംഗ് സെറ്റ് ഒക്കെ എന്താ റേറ്റ് വരുന്നത്? ബ്രീഡിംഗ് സെറ്റ് 6 രൂപ. 6 രൂപ. ഓക്കെ, നല്ല ഭംഗിയുള്ള ആൾക്കാരാണ്. അടുത്തൊരു ബേഡിനെ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടാ. ഇവരാരാണ്? സാഡില്. സാഡില് അല്ല, സാഡിൽ അല്ല, ബർപ്പൻ. ബർപ്പനാണ്? ഓക്കെ, ബർപ്പന്റെ ഇതില് സാൻഡില്. സാൻഡിലാണ് പറഞ്ഞപ്പോ മാറിപ്പോയത്. സാൻഡിലാണ് ഉദ്ദേശിച്ചിരുന്ന ആൾക്കാര്. ഈ സാൻഡിൽ തന്നെയാണ് ഈ ഗോൾഡ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നത്. ചെറിയൊരു മാറ്റം ഉണ്ട്. ഇതിൽ നല്ല ബർപ്പന്, നല്ല ബൂട്ടിങ് വേണം. ഓക്കെ, പക്ഷെ ഞാൻ ഇത് ബൂട്ട് കുറച്ച് പറിച്ചിട്ടേക്ക് ഷോയ്ക്ക് ഇറക്കാൻ വേണ്ടി പറിച്ചാണ്. പക്ഷെ അത് ഷോയ്ക്ക് ഇറക്കാൻ പറ്റിയില്ല. ഞാൻ ഇത് അപ്ലൈക്ക് എഗ് ചെയ്തു, 2 പ്രാവശ്യം എഗ് ചെയ്തു. അപ്പൊ വീക്കായി. എഗ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കാണല്ലേ. ശരിക്കും ഷോയ്ക്ക് ഇറങ്ങാൻ വേണ്ടി എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ? എങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് ബൂട്ടുള്ളതിനൊക്കെ ഒരു 3 മാസം മുമ്പ് നമ്മൾ ബൂട്ട് വലിച്ചിടണം. അത് കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് രണ്ട് ബൂട്ട് വെച്ച് വലിച്ചിടണം. മൊത്തം ഒരുമിച്ച് വലിക്കുമ്പോൾ അവർക്ക് അതിനുള്ളൊരിത് വരും. അതിനുശേഷം പിന്നെ മിനറൽസും കാര്യങ്ങളും വൈറ്റമിനും അങ്ങനെ എല്ലാം നമ്മൾ കൊടുത്ത് നോക്കുമ്പോ അല്ലെങ്കിൽ ജഡ്ജസ് ഒന്ന് കയ്യിലെടുക്കാനൊക്കെ നോക്കുമ്പോഴേ ഫ്രണ്ട്ലി ആയിരിക്കും. ഫ്രണ്ട്ലി ആയിരിക്കണം, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആകെ വയലന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ബർപ്പണ എല്ലാ കളറും കളർ കോഡ് ഉണ്ടോ ഇവിടെ? ഇല്ല, ബർപ്പണ എന്തേ ഇത് മാത്രമേ. ഇവർക്ക് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? ബർപ്പന 2000 രൂപയാണ് ഇതിന്. 2000 രൂപ. ഇവർക്ക് ബർപ്പണ ശരിക്കും ഒരു മാർക്കിംഗ് ഇല്ലേ പറയാനാണെങ്കിൽ? ബർപ്പന് അവരുടെ ഹെഡിന്റെ അവിടുത്തെ ക്യാപ്പ് കറക്റ്റ് ആയിട്ട് വരണം. ഇപ്പൊ റൗണ്ട് ആയല്ലേ ശരിക്കും പറയുന്നത്? ഇപ്പൊ ഇതാ ഓക്കെ, ഇപ്പൊ ഒരു എഗ് ചെയ്തിട്ട് ഇരിക്കണോണ്ടാണ് ഇത് വന്നത്. ഓക്കെ, പണ്ട് പോയിന്റഡ് ക്യാപ്പ് ആയിരുന്നില്ലേ കൂടുതൽ? ഇപ്പൊ മാറി റൗണ്ട് ക്യാപ്പ് ആണ്. അത്യാവശ്യം നല്ല ബോട്ടിംഗ് വേണം. പിന്നെ ഇത് ബേഡ് കുറച്ച് ഇത് സൈസ് ഉള്ളതാണ്. സൈസ് ഇത്ര പാടില്ല ഷോയ്ക്ക്. ആണല്ലേ, ഇത് ഹെവി സൈസാണ്. കുറച്ച് ഹെവി സൈസാണല്ലേ. ശരിക്കും നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ പോയിന്റഡ് ആണ് കുറച്ചുകൂടെ സൈസ് വേണമെന്ന് ചടയുമ്പോൾ പറയുന്നുണ്ടല്ലോ ബർപ്പൺസിന്. അപ്പോൾ ശരിക്കും അവരൊരു ഹംഗറിൻ മിക്സ് ആയിട്ട് വരുന്നില്ലേ? ഹംഗറിൻ മിക്സ് വരുന്നുണ്ട്. ഹംഗറിൻ മിക്സ് വരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ ബർപ്പൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ലല്ലോ. ഇല്ല, മിക്സിലെ വരുന്നത്. ഇപ്പോൾ എല്ലാം മിക്സാണ്. ബർപ്പന് ഇത്തിരി സൈസ് കുറയും മെയിനായിട്ട്. ആ, ഇത്ര സൈസ് വരില്ല. ക്യാപ്പ് നല്ല ക്ലിയർ ആയിരിക്കും, ബൂട്ട് നല്ല ബൂട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഹംഗേറിയൻ മിക്സ് അല്ലേ ബർപ്പണ എന്ന് പറയുന്നത്? ഹംഗേറിയൻ മിക്സ് ആയിട്ടും പറയാം. പറയാല്ലേ, ഞാൻ ചോദിച്ചെന്നുള്ള ഒരു സംശയം. കാരണം ചേട്ടാ, നമുക്ക് അടുത്ത വേണം പറഞ്ഞിവിടെ. നമുക്ക് അടുത്ത ടീമിനെ പരിചയപ്പെടുത്തണേട്ട്. ആരാണ് ഇവര്? ഇത് ലാഹോർ തന്നെയാണ്. ലാഹോർ തന്നെയാണ്, ഷോർട്ട് ബേഡാണ്. ഓക്കെ, ഇത് ഇപ്പൊ ബ്രീഡിംഗ് സെറ്റിന് ഞാൻ ഫോസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബ്രീഡിംഗ് സെറ്റിന് ഫോസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്? അപ്പൊ ഇവര് ഇന്ത്യൻ ലാഹോർ ആണോ? ശരി, ഇന്ത്യൻ ലാഹോർ ആണ്.
ശരിക്കും അപ്പൊ ഇന്ന ലാഹോർ വരുമ്പോൾ നെഞ്ചി ഒരു അല്പം കുറവായിരിക്കും, വളരെ കുറവാണ്. വളരെ കുറവാണ്. ബൂട്ടിങ്ങും കുറവാണല്ലേ. ബൂട്ടിങ്ങും കുറവായിരിക്കും. മാർക്കിംഗ് പെർഫെക്റ്റ് ആണ്. മാർക്കിംഗ് കുറച്ച് മാർക്കൗട്ട് ഉണ്ട് മെയിൻ. അപ്പൊ കുട്ടികളൊക്കെ എങ്ങനെ? കുട്ടികൾ കറക്റ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഓക്കെ. ഇവര് ശരിക്കും ഫോസ്റ്റേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്? ഫോസ്റ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ലാഹോറൊക്കെ ആകുമ്പോ എന്താ റേറ്റ് വരുന്നത്? ഞാൻ ഇതിന് 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1000 രൂപയ്ക്ക് ഒരു പേരനൊക്കെ കിട്ടും. പേരന കൊടുക്കുന്നത്. ഇവരിപ്പോ എഗ് ചെയ്ത് ഇരിക്കുവായിരുന്നു. എഗ് ചെയ്തിരിക്കുക. കൊള്ളാം. നമുക്ക് ഇടക്ക് കുറച്ച് ഇന്ത്യൻ ലാഹോറിസിനെ പരിചയപ്പെടാം. കൊള്ളാം. നല്ല രസമുണ്ട്. ഭംഗിയുള്ള ആൾക്കാരായിട്ട് ഇവരൊക്കെ. ഒരു ഷെയ്ഡ് ഏതാട്ടാ പറയുവാണെങ്കിൽ? ഇത് ബ്ലൂ ബാറിൽ തന്നെ ഒരു കോഫി കളറിന്റെ ഇത് പറയാം. ഓക്കെ. ഇവിടെ ലാഹോറിസ് ഒക്കെ ഏതൊക്കെ കളർ കോഡാണ് ഉള്ളത്? എൻ്റെ ഇപ്പോൾ ഉള്ളത് ബ്ലൂ ബാറുണ്ട്, ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്, റെഡ് ഷെയ്ഡ് ഉണ്ട്. ആഹോ. അങ്ങനെ എല്ലാം ഏകദേശം 4-5 കളർ ഉണ്ട്. ഓക്കെ. ടോട്ടൽ ഇവിടെ എത്ര ഇനം പ്രാവുണ്ട്? എൻ്റെ ഒരു 40 വെറൈറ്റി ഉണ്ട്. 40 വെറൈറ്റി ഉണ്ടാവും. ഓക്കെ. എപ്പോഴും കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. വളരെ നീളം കൂടിയ ഒരു ആൾക്കാരാണല്ലോ പരിചയപ്പെടുത്തുന്നത്. അതെ അതെ. ഇത് ഓൾഡ് ജർമ്മൻ കൂപ്പർ. ഒ ജി സി. ഓക്കെ. ഇത് കുട്ടികളാണ്. ഇതിന്റെ പേരന്റ്സ് കൂടി ഉണ്ട്, അതിനെ ഞാൻ കാണിക്കാം. ഇത് കുട്ടികളെന്ന് പറയുമ്പോൾ എത്ര മാസമായവരേട്ടാ? ഇതൊരു 3 മാസമായിട്ട്. 3 മാസം. അപ്പൊ എത്ര കള്ളി ആയിട്ടുണ്ടായിരുന്നു? ഇതിപ്പോ 6 കള്ളി ആയിട്ടുള്ളൂ. പക്ഷെ ഇവര് കണ്ടു കഴിഞ്ഞാൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പേരായിട്ടോ തോന്നത്തുള്ളൂ. അതെ അതെ അതെ. വളരെ. ഇവര് ലെങ്തിന്റെ കാര്യത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ താരങ്ങള്. ആ, ഇത് നല്ല ലെങ്തും നല്ല. ഇത് ടൈഗറും ഒരു സിൽവറിന്ന് ഇറങ്ങി കുട്ടികളാ. സിൽവറിൽ നിന്ന് ഇറക്കാണ്. മിക്സ് ആയിട്ട് നല്ലൊരു കളർ ഇറങ്ങി. കൊള്ളാലോ. നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല ലെങ്തി ആണ് ആൾക്കാർ. ലെങ്തി ഉണ്ട്. ഓക്കെ. ഇവർ ഏതൊക്കെ കളർ കോഡിലൊക്കെ അവൈലബിൾ ഉണ്ടോ? OGC ബേർഡ്. OGC ഇപ്പൊ ടൈഗർ, സിൽവർ, ബ്ലൂ, എല്ലാ കളറിലും ഉണ്ട്. നല്ല ഇതുള്ളതാ. ഇവിടെ ഏതൊക്കെ കളർ ഷെയ്ഡുണ്ട്? എൻ്റെ ഇപ്പോൾ ടൈഗറും ഒരു ഫീമെയിൽ ടൈഗറും സിൽവറും പിന്നെ ഇതിൻ്റെ കുട്ടികളും ഉള്ളത്. ഓക്കെ. ഇതിനെന്താ കുട്ടിക്കൊക്കെ ഡിമാൻഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതിന് ഞാൻ കൊടുക്കുന്നത് 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 5000 രൂപയ്ക്കാണ് കുട്ടികളെ കൊടുക്കുന്നത്. ബ്രീഡിംഗ് പെയറൊക്കെ നമ്മൾ തിരക്കി പോകണമെങ്കിലും ബ്രീഡിംഗ് പെയറൊക്കെ ഒരു 8-10 രൂപ വരും. ഓക്കെ. ഇവരുടെ കുഞ്ഞുങ്ങളൊക്കെ അവൈലബിൾ ഉണ്ടോ? ഇത് കൊടുക്കാനുള്ളത്. ഇത് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളാണല്ലേ. ഓക്കെ. ഇവരിപ്പോൾ മെയിൽ ഫീമെയിലൊക്കെ കൺഫേം? മെയിൽ ഫീം കൺഫേമാണ്. ഇത് നല്ല രസമുള്ള കുട്ടികളാട്ടോ. ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഇത് നമ്പറുണ്ട്, വിളിക്കുക, നേരത്തെ തന്നെ ബുക്ക് ചെയ്തെടുക്കുക അല്ലേ. ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്ന ബേഡാണ് ഈ ചേട്ടൻ? ഇത് ഞാൻ രവിസാറിൽ നിന്ന് കൊണ്ടുവന്നുള്ളൂ. പൊള്ളാച്ചി നിന്നാണല്ലേ. അപ്പോൾ നല്ല അടിപൊളി ബേഡാട്ടോ. ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ബേഡാണ്. പിന്നെന്താ അടുത്ത മെയിൻ ബേഡിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരാരാണ് കേട്ടോ? അവരുടെ ബ്രീഡിംഗ് ബേഡാണ്. ഇപ്പോഴത്തെ കാണിച്ചതിൻ്റെ ബ്രീഡിംഗ് ബേഡാണ്. ആണല്ലേ. ആ, OGC തന്നെ. OGC തന്നെ. ഒന്ന് ടൈഗർ ഷെയ്ഡ്, ഒന്ന് ടൈഗറും, ഒന്ന് സിൽവറിൽ വന്നത്. ഒന്ന് സിൽവറിന്. ആ, പിന്നെ ഒരു 2 ടൈഗർ ആയിരുന്നാലും കിട്ടുന്ന ടൈഗേഴ്സിനെ തന്നെ കിട്ടിയാനെ. പക്ഷെ എൻ്റെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടെന്ന് മാത്രം. പക്ഷെ ബ്രീഡിംഗ് നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ എത്ര സെറ്റ് കുഞ്ഞിനെയൊക്കെ ഇറക്കിയിട്ടെ ഇവിടെ? ഇതിപ്പോ 2-ാം സെറ്റാ. 2-ാം സെറ്റാണ്. അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള ഒരു ബേഡാണ്. ബേഡാണ്. അതെ അതെ അതെ. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ബേഡാണ് കേട്ടോ. നല്ല രസമുണ്ട്. വേണമെങ്കിൽ നമ്മുടെ നേരത്തെ കൊണ്ടുപോയി ചിക്സിനോടെ ടൈഗർ ഷെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടൈഗർ ഷെയ്ഡൊക്കെ വീഴാൻ ചാൻസ്. വീഴും. കൊള്ളാം. നല്ല ലെങ്തി ബേഡാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ടൈൽ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ടൈല് ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. വേണ്ട. എല്ലാവരും കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ആണല്ലേ. നമുക്ക് അതുവരെ അങ്ങനെ വന്നിട്ടില്ല ഇവിടെ. എനിക്ക് തോന്നുന്നു സാധാരണക്കാട്ടി കുറച്ചുകൂടെ വലിപ്പമുള്ള കൂട് വേണമെന്ന് തോന്നല്ലേ. കുറച്ചൊരു 2.5, 2.5, 3 നന്നാവും. ആണല്ലേ. ചേട്ടൻ കൺസെപ്റ്റില് നമ്മളിപ്പം എങ്ങനെയാണ് ഒരു കേജിങ് സൈസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വേണ്ടി വരുന്നത്? കേജി ഇപ്പൊ സാധാ മോഡൽ എല്ലാ പ്രാവിനും നമുക്ക് ആവശ്യം 2-2 മതി സൈസ്. 2-2 മതി. 2 പൊക്കൻ 2 മതി. ഈ OGC ഒക്കെ വരുമ്പോ 2-3 വേണം, അല്ലെങ്കിൽ 3-3 വേണം. പൊക്ക വേണോ വീതി വേണോ? നീളം. വീതി നീളം. വീതി നീളം. ടൈല് മുഴുവൻ പൊട്ടും അല്ലെങ്കിൽ. ആണല്ലേ. ഇവര് അങ്ങോട്ടും കൂടെ ഓടി നടന്നിട്ടേ. ഓ, നമ്മളൊരു ഷോർട്ട് ബേഡിനൊക്കെ ആണെങ്കിൽ 2-2 ധാരാളം മതി. പക്ഷെ ഒരു ഫാൻസി ലിച്ചിയുടെ വലിപ്പം വരുമ്പോഴേക്കും 2-3 ആയാലും, അല്ലെങ്കിൽ 2-3 കുഴപ്പമില്ല. കുറച്ചുകൂടെ നീളം കിട്ടും. അപ്പോൾ ഇതിനും ലെങ്ത്തുള്ള ബേഡാണല്ലോ. നമ്മളിവിടെ തുറന്ന് വിടാത്താണ് കുറെ നല്ല സ്പേസും കിട്ടും. സ്പേസും കിട്ടും. ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുകയും ചെയ്തോളും. ശരിക്കും ഇവരെ തുറന്ന് വിടുന്നതാണോ നല്ലത്, അതോ കേജിൽ തന്നെ? നമ്മളിത് പരമാവധി തുറന്ന് വിടുക നല്ലത്. ഞാനിപ്പോൾ കേജ് കോളനി അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഇടുന്നേക്കാളും കോളനിയിലുള്ളതിന് നമുക്ക് രോഗങ്ങളും ഒന്നും എല്ലാം കുറവായിരിക്കും. നല്ല അവർ ഉഷാറായിരിക്കും. എപ്പോഴും പറന്ന് നടന്ന് എല്ലാ സാധനം അവിടുത്തെ മണലിട്ട് കൊടുത്തിട്ട് അതൊക്കെ എല്ലാം കഴിച്ച് അങ്ങനെ ഒരു ഉഷാറിലായിരിക്കും. പക്ഷെ അപ്പോൾ ഈ കോളനിയിൽ ഇടുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ ചാൻസ് കൂടുതലില്ല? ഇല്ല, നമ്മളതിനെ അപ്പോൾ മാർക്ക് ചെയ്ത് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഓ, അങ്ങനെ ചെയ്യുന്നുണ്ട്. ചെയ്യണോണ്ട് പിന്നെ അധികം കുഴപ്പം കാണാറില്ല. നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ ഒരു ബേഡിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കേട്ടാ ശ്രദ്ധിക്കേണ്ടത്? പുറത്ത് നമ്മൾ ബേഡിന് മേടിച്ചുകൊണ്ട് നമ്മൾ ലോഫ്റ്റിലേക്ക് കയറ്റാറില്ല. നമ്മൾ ആണല്ലേ. നമ്മൾ പുറത്തിട്ട് ഒരാഴ്ച നമ്മൾ പുറത്തിടണം. ഓ. അതിനുശേഷം അതിന് മരുന്ന് കൊടുത്ത് ചിലപ്പോൾ അതിന് പല രോഗങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ പല മരുന്നുകൾ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ വിറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഫ്റ്റിൽ കയറ്റാറുള്ളൂ. കണ്ടീഷനാക്കിയിട്ട് കൊണ്ടുവരാറുള്ളൂ. ഡിഫാം എല്ലാം ചെയ്ത് എല്ലാം കണ്ടീഷനായിട്ട് കയറ്റാറുള്ളൂ. ഓക്കെ. നമുക്കിനി അടുത്തൊരു ബേഡിനെ പരിചയപ്പെടാം. അടുത്ത ആരാണ് ഇവരെ പരിചയപ്പെടുത്താനായിട്ടുള്ളത്? നമ്മൾ ജയന്ത് പൗഡർ നേരത്തെ കണ്ടതിൻ്റെ കുട്ടികളാണ്. കുട്ടികളാണ്. ഇപ്പം എത്ര കള്ളി കിട്ടുന്നുണ്ട്? 9 കള്ളി. 10 കള്ളി ആവണോ?
ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുട്ടികൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നവരൊക്കെ എനിക്ക് പെട്ടെന്ന് കുട്ടിയായിട്ട് തോന്നത്തില്ല കേട്ടോ. എല്ലാരും നല്ല ഹെവി സൈസാണ്. ആ സൈസ് ഉണ്ട്, ബൂട്ട് ഉണ്ട്, നല്ല. ഇപ്പത് ഇത് മുട്ട വെക്കാറായിട്ടുണ്ട് ആണല്ലേ. അപ്പൊ ഇത് ഒരേ ലൈനേജിൽ തന്നെയാണോ ബ്രീഡിങ്? നമ്മള് വേറെ കളറ് മിക്സിംഗിൽ ഇറങ്ങിയതാ, പക്ഷെ കറക്റ്റ് വൈറ്റില് കിട്ടി. നേരത്തെ ടൈഗർ മോഡൽ കാണിച്ചില്ലേ, അതിന്റെ കുട്ടികളെ. പക്ഷെ രണ്ടും വൈറ്റില് കിട്ടിയിട്ടുണ്ട്. രണ്ടും വൈറ്റില് തന്നെ നമുക്ക് ഇറങ്ങി കിട്ടിയല്ലേ. അതെ അതെ. ഓക്കെ, ശരിക്കും ഫുഡിന്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത്? ഫുഡ് നമ്മള് ഡെയിലി ഞാൻ വെള്ളം മാറ്റാറുണ്ട്. പിന്നെ നമ്മള് ഫുഡെല്ലാം മിക്സ് ചെയ്ത് ധാന്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ആണല്ലേ, അടിപൊളി. ധാന്യക്കൂട്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? അതായത് മണിച്ചോളം, ചോള നുറുക്ക്, കമ്പ്, പയറ്, കടല, ഗ്രീൻ പീസ്, ഫിനിഷർ, അങ്ങനെ എല്ലാ ധാന്യ, ഗോതമ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഫിനിഷർ കൊടുക്കുന്നുണ്ട്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫിനിഷർ കൊടുക്കുക, അധികം കൊടുക്കാറില്ല. ഫിനിഷർ കുട്ടികൾ ഉള്ളതിന് മാത്രം, കുട്ടികൾ ഒരു മെച്ചൂർഡ് ആവാൻ വേണ്ടി മാത്രം ഉള്ളതിന് മാത്രം കൊടുക്കും. സൈസ് ആവുക. അതെ അതെ. ഓക്കെ ഏട്ടാ. അപ്പൊ ശരിക്കും നമ്മള് ഈ നമ്മുടെ എന്താ പറയുക, ധാന്യങ്ങളൊക്കെ ഇങ്ങനെ കഴുകേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ട്? ധാന്യങ്ങൾ ഇവിടെ പരമാവധി നമ്മൾ മിക്സ് ചെയ്ത് മേടിക്കുന്നിടത്ത് ഞാൻ മേടിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഞാൻ മേടിച്ചിട്ട് ഇവിടെ മിക്സ് ചെയ്യും. അപ്പൊ വെയിലത്തിട്ട് ഉണക്കി ഒന്ന് കൊടുക്കാറുണ്ട്, മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാറ്. അങ്ങനെയാണ് പരിപാടി. അത് കാരണം ഫുഡിന്റെ കാര്യത്തിൽ സേഫ്റ്റിയാണ്. വരി വരിയായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് പ്രത്യേക ടൈല് ബ്ലാക്ക് ആയിരിക്കും, വൈറ്റും കയറി വരാം. പിന്നെ ഇതിന്റെ ടൈല് ഹൈറ്റ് ആയിട്ട് പിടിക്കും, ഹോൾഡ് ചെയ്ത് പിടിക്കും. പിന്നെ ക്യാപ്പ് ഉണ്ടാവും, ബൂട്ട് നന്നായിട്ടുണ്ടാവും. ഇത്രേ സൈസ്, ഇത്രേ ഉള്ളൂ സൈസ് വരുള്ളൂ. ടൈല് ബീഗിള് ചെറുതായിരിക്കും, ഹെഡ് ചെറുതായിരിക്കും. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേഡാ. ശരിയാണ്, വളരെ ചെറുതുമാണ്, ക്യൂട്ടുമാണ്. എനിക്ക് ഇങ്ങനത്തെ ബേഡ് കയ്യിൽ പിടിക്കണത് നമുക്കൊരു താല്പര്യമാണ്. കുറെ വെറൈറ്റി കളക്ട് ചെയ്തെടുത്തില്ല കഷ്ടപ്പെട്ട്. ഇവർക്ക് എന്താ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ മാർക്കറ്റില്? ഇത് കുട്ടികൾക്ക് വരുന്നത് 5000 രൂപ വരുന്നത്. 5000 രൂപ ഉണ്ടല്ലോ. 5000 രൂപ ഉണ്ട്. ഷോർട്ടാണെന്ന് വിചാരിക്കുന്നത്. 5000 രൂപ റേറ്റ് ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കിട്ടാറുണ്ടോ? ഇതിപ്പോ എന്റെ ഒരു പേരുള്ളൂ, നമ്മുടെ ഒരു പേരുള്ളൂ. ഷെറീക്ക എന്ന് പറഞ്ഞ ആളുടെ അടുത്തുള്ളതാ. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതെ അതെ. കുഞ്ഞുങ്ങൾക്ക് ആകുമ്പോഴേക്ക് നമുക്ക് വിളിക്കാവുന്നതാണ് ഈ നമ്പറിലോട്ടൊക്കെ. ഉള്ള നല്ല ഭംഗിയുള്ള ആൾക്കാരാട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. ചേട്ടാ ഇവരാരാണ്? ഇത് സാറ്റിൻ. സാറ്റിൻ ആണ്. ഇത് ഏതാ ഷെയ്ഡൊക്കെ പറയുന്നത്? നമ്മൾ സാറ്റിൻ്റെ ഇത് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇത് സാറ്റിൻ്റെ പറഞ്ഞില്ലേ, ഒബ്ലിക് സാറ്റ്. അങ്ങനെ ഒബ്ലിക് സാറ്റിൻ്റെ മിക്സ് ഉണ്ട്, കാരണം വാരിലേക്ക് കയറി വന്നിട്ടുണ്ട് ഒബ്ലിക്. ആണല്ലേ. ഇത് ശരിക്കൊരു മാർക്കിംഗ് പാഡല്ലേ സാറ്റിൻ? മാർക്കിംഗ് പാഡാണ്. ഇത് ചെറിയൊരു മാർക്കൗട്ട് ഉണ്ട്. എന്താണ് മാർക്കൗട്ട് പറഞ്ഞു? മാർക്കൗട്ട് അതിന്റെ തലയുടെ ഭാഗത്ത് ബ്ലാക്ക് കയറിയിട്ടുണ്ട്. ആ ശരി, അതിപ്പോ തിരിയുമ്പോ കാണാൻ പറ്റും. മെയിലിന്റെ ഇതിൽ കയറിയിട്ടുണ്ട്. ഫീമെയിൽ കുഴപ്പമില്ല. ഭയങ്കര സത്യസന്ധനാണ് കേട്ടോ, മാർക്കൗട്ടൊക്കെ കൃത്യമായിട്ടൊക്കെ നമുക്ക് വരച്ചു തരുന്നുണ്ട് ഏതൊക്കെയാണെന്ന്. പിന്നെ അതിന്റെ വാലിലും നമ്മളത് ഇങ്ങനെ നിക്കാൻ പാടില്ല, ഇത് ഒബ്ലിക്കിൽ കയറി വന്നോണ്ട് ഇങ്ങനെ നിക്കണത്. ഓ ആണല്ലേ. ഓ, സ്വന്തം പേടാണെങ്കിലും കുറ്റം പറയാൻ ഭയങ്കര താല്പര്യമാണ്. നമ്മളങ്ങനെ കൊടുക്കണുള്ളൂ, ആരും പറ്റിച്ചൊന്നും കൊടുക്കുന്നില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ല. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതിന്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? സാരിനൊക്കെ ഇതിന് ഞാൻ 1500 രൂപ കൊടുക്കും. 1500 രൂപ ഒരു പേര്. നല്ല ആൾക്കാരാണ്, ഷോർട്ട് ആൾക്കാരാണ്. ഷോർട്ട് ആൾക്കാരാണ്. ഈ വളർത്തി തുടങ്ങുന്നവർക്കൊക്കെ പറ്റി വരും? പറ്റി വരും, ഒരു കുഴപ്പമില്ലാത്ത പേട. ഒരു കുഴപ്പമില്ല. ഷോർട്ട് ബേഡായതുകൊണ്ട് ഫാസ്റ്റ് ബ്രീഡിംഗ് ആയിരിക്കും. ഫാസ്റ്റ് ബ്രീഡിംഗ്. ഓക്കെ ചേട്ടാ, നമുക്ക് അടുത്തൊരു ബേഡിനെ കാണാം. ആ, ഇവിടുത്തെ ജാക്കോബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. ചേട്ടാ എന്താണ്, എങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ആ യാക്കോബ്, ഇത് ഹെയറ് ഫീമെയിലിന് കുറച്ച് ഹെയർ കുറവുണ്ട്, മെയിലിന് നല്ല ഹെയർ ഉണ്ട്. ആണല്ലേ. ഇതേതാ കളറൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയണ്ട? കളറ് ഇതൊരു വൈറ്റ് ഷെയ്ഡിലൊരു റെഡ് കയറി വന്നുള്ളതാ. ആണല്ലേ. പിന്നെ ഒന്ന് സിൽവറാണ്, സിൽവർ. അതിൽ ബ്ലാക്ക് വന്നു, പക്ഷെ കുട്ടികളിറങ്ങുമ്പോൾ റെഡ് അങ്ങനെ മിക്സ് ആയിട്ട്. ഞാനും കണ്ടോ, ഒരു റെഡ് കുഞ്ഞിനെ കണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഇവരുടെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇവിടെ കുട്ടിക്ക് നമ്മളൊരു 3000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 3000 തന്നെ. ഈ ക്വാളിറ്റി തന്നെ അവൈലബിൾ ഉണ്ടാവും. ആ കൊള്ളം, നല്ല ജാക്കോബിന് കേട്ടോ. അത്യാവശ്യക്കാരൊക്കെ നേരെ വിളിച്ച നമ്പറെല്ലാം സ്ക്രീനിലുണ്ട്. അടുത്ത നമ്മുടെ നിത്യഹരിത നായകന്മാരാണല്ലേ, ഫാൻഡേല്. അമേരിക്കൻ ഫാൻഡേല്. അമേരിക്കൻ ഫാൻഡേല്. സൈസ് കൂടുതലാണ് ആൾക്കാർ? സൈസ് കൂടുതൽ. ഇത് നമ്മുടെ ഫീമെയില് ഷോർട്ട് കുറവാ, ബേഡ് കുറവ്, ഇതിൻ്റെ കുറവാ. ഓ, ഇവർക്ക് എങ്ങനെയാണ് ടൈൽ കൗണ്ടൊക്കെ നോക്കുന്നത്? ടൈല് കറക്റ്റായിട്ട്, ഇതിന് കറക്റ്റ് ടൈല് നോക്കിയാൽ, അത് നമ്മൾ മേടിച്ചിട്ടും ടൈല് നല്ല ഇതായിട്ട് ബ്യൂട്ടി ആയിട്ട് നിൽക്കണം. ആ, നല്ല ടൈല്, ടൈല് ഹൈറ്റ് ആയിട്ട് നിൽക്കണം. ആണല്ലേ. ആ, ഇവർക്കൊക്കെ എങ്ങനെ നോർമൽ ടൈൽ കൗണ്ടൊക്കെ എത്ര നോക്കണ്ട ഈ അമേരിക്കനൊക്കെ ആണെങ്കിൽ? അമേരിക്കനാണെങ്കിൽ കറക്റ്റ് ഒരു, നമ്മൾ മേടിക്കുന്ന കുട്ടീനെ മേടിക്കുകയാണെങ്കിൽ, നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ കുട്ടികളെ പുറത്തുനിന്നൊക്കെ മേടിച്ചു വരികയാണെങ്കിൽ, അതിൻ്റെ ടൈല് ആദ്യം ചിലപ്പോൾ കട്ട് ചെയ്തിടാറുണ്ട് ചിലവർ, പൊട്ടുന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത്, ചിലവർ കട്ട് ചെയ്യാണ്ട് വരും. അപ്പോൾ നമ്മൾ അത് അങ്ങനെ നോക്കി മേടിച്ചില്ലെങ്കിൽ, ഇതിൽ ഞാൻ അതുകൊണ്ട് പരമാവധി ഇത് കുറച്ച് ബേഡ് നോക്കണുള്ളൂ, സെറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ അമേരിക്കൻ എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഡിമാൻഡ്.
ഇവർക്കൊക്കെ എന്താ അമേരിക്കൻ ഫാനിലൊക്കെ റേറ്റ് ഒക്കെ വരുന്നത്? അമേരിക്കൻ ഞാനിവിടെ 2500 കുട്ടികൾ കൊടുക്കുന്നത്. 2500 ഇതിന്റെ അപ്പൊ കുട്ടികളൊക്കെ അവൈലബിൾ ഉണ്ട്. ഇതിന്റെ കുട്ടികൾ അവൈലബിൾ ഉണ്ട്. ഇത് ഏതാ ഷെയ്ഡൊക്കെ സത്യം പറഞ്ഞു കളർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇത് രണ്ടും രണ്ട് ഇതിലായിട്ട് ലൈനേജിലാണ് വന്നേക്കുന്നത്. ആണല്ലേ. ഒന്ന് സാൻഡിൽ കളറായിട്ടും ഒന്ന് റെഡ് കളറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാനത് ഒരുമിച്ച് ഇപ്പൊ കിട്ടിയപ്പോ അങ്ങനെ ഇട്ടു നിന്ന് മാത്രം. ഓ അത്രേ ഉള്ളൂ. ആൾക്കാരൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ആൾക്കാരായിട്ടോ. അടുത്ത ഏതാണ് ബേഡ്? ഇത് സ്റ്റാർസർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. സ്റ്റാർസർ അല്ലേ? സ്റ്റാർസർ. ഇത് മാർക്കിംഗ് ബേഡാണ് കേട്ടത്. ഇത് മാർക്കിംഗ് ബേഡാണ്. പക്ഷെ ഇതിനെ കണ്ടിരിക്കുന്ന എല്ലാം ചെറുതായിട്ട് മാർക്കൗട്ട് കണ്ടിട്ടുണ്ട് എല്ലാത്തിനും. ഓക്കെ, പെർഫെക്റ്റ് മാർക്കിംഗ് അങ്ങനെ പെർഫെക്റ്റ് അങ്ങോട്ട് കിട്ടണല്ലേ ഇതില്. ഓക്കെ, എന്താണ് ഇവിടെ പ്രത്യേകത? നല്ല നമ്മുടെ ഒരു മുഗിയില്ലേ, മുഗിയല്ല മുദീന, മുദീന മുദീനയുടെ ഒരു മോഡലിലേക്ക് ഇത് വരിക. പക്ഷേ ടൈൽ ലെങ്ത് നീളം കൂടും, ടൈൽ ലെങ്ത് കൂടും, സൈസ് ഇത്തിരി കൂടും. നല്ല ഇതുണ്ടല്ലേ. നമ്മുടെ മുദീനയൊക്കെയും കിങ്ങൊക്കെയാണ് ഒരു ബാക്കും ചെറുതായിട്ട് ഹോൾഡ് ചെയ്ത് പൊക്കി. അതെ അതെ അതെ, അത് ഇങ്ങനെയല്ല. പക്ഷെ ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നുള്ളൂ. ഇവർക്ക് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ഞാൻ 2 രൂപയ്ക്കാണ് ഇതിന് കൊടുക്കുന്നത്. 2 രൂപയ്ക്കാണ്. ഓക്കെ, ചിക്സൊക്കെ നല്ല സൈസ് വരുന്നതാ. നല്ല സൈസ് വരുന്നത്. എപ്പോഴും അവൈലബിൾ ഒക്കെ ആണ്. ചിക്സ് ഇവിടെ കിടക്കുന്നുണ്ട്, പേര് ഇതിന്റെ തന്നെ കിടക്കുന്നുണ്ട് കുട്ടികൾ. ധൈര്യമായിട്ട് വിളിച്ചോളൂ, ചിക്സ് ഒക്കെ ഇപ്പൊ തന്നെ ഉണ്ട് ബുക്കിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓൾക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഒന്ന് റെഡി ആക്കണം കേട്ടോ. ഇതെ അടുത്ത ബേഡ് എത്തിയിട്ടുണ്ട് ചേട്ടാ. ഇവരാരാണ് അത് കാണുന്നിട്ടോ? ഗ്ലാഡിറ്റാന പൗഡറില്. എനിക്ക് ടൈഗറിനോട് വലിയ താല്പര്യമാണല്ലേ. ഞാൻ ടൈഗർ നോക്കിയെടുത്തതാ. തോന്നി എല്ലാം ഏകദേശം എല്ലാം ടൈഗർ ഷെയ്ഡാണ്. കാണാനൊക്കെ കൊള്ളാം, നല്ല ഭംഗിയുള്ള ആൾക്കാരായിട്ട് വരില്ല. ഫീമെയിലും അല്ല മെയിലിനും ടൈഗർ കയറി വന്നിട്ടുണ്ട്. പക്ഷെ ഫുൾ വൈറ്റ് ആണെന്ന് മാത്രം. അതിൽ ടൈഗർ ഉണ്ട്, അതില് പേരൻസ് ടൈഗറാ. ഇതിപ്പോ ചിക്സ് ഒക്കെ ഇറങ്ങി തുടങ്ങി. ഇത് ചിക്സ് ആണ്. ഇത് 6 കള്ളി 4 കള്ളി ആയിട്ടുള്ളത് ആണല്ലേ. നല്ല പൗട്ടിങ്ങും നല്ല ഇതായിട്ട് വരുന്നതാ. ഓ, അപ്പൊ അടുത്ത് തന്നെ ഇവരെ ബ്രീഡിംഗ് സെറ്റ് ആക്കി ചിക്സും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ടല്ലേ. അതെ അതെ അതെ. അടുത്ത ആൾക്കാർ എത്തിയിട്ടുണ്ട് ചേട്ടാ. ഇവരാണ് ഉസ്ബക്ക് ടംബ്ലർ. ആ ഉസ്ബക്ക് ടംബ്ലർ അല്ലേ. ഇവരുടെ ഹെഡിന് ചെറിയൊരു പ്രത്യേകത. ഹെഡിന് ക്യാപ്പ്, ഡബിൾ ക്യാപ്പ് ഫ്രണ്ടിലും ബാക്കിലും വരും. ബൂട്ട് നന്നായിട്ടുണ്ടാവും. ബീക്കിള് ചെറുതായിരിക്കും. ഓ, നല്ല ഷോർട്ട് ബേഡാ, നല്ലൊരു ഭംഗിയുള്ള ഒരു ബേഡാ. ഇവർക്ക് എന്താ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതിനൊരു 3000-4000 രൂപ റേഞ്ച് വരും. ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു ബേഡാണ്. അതെ അതെ, ഉസ്ബക്ക് എല്ലാരും അന്വേഷിക്കുന്ന നല്ല ഭംഗിയുള്ള ആൾക്കാർ. ഇതിന്റെ എല്ലാ കളറുകളും ഉണ്ട്, കുറെ കളറുകളുണ്ട്. എല്ലാ കളറും അവൈലബിൾ ആണല്ലേ. ഇവിടെ ഏതൊക്കെ ഉണ്ട്? ഇവിടെ ഇവിടെ ഇപ്പൊ വൈറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഏട്ടാ, ശരി. ഞങ്ങൾ ശരിക്കും കേജിലൊക്കെ ആയിട്ട് അടുത്ത് ദിനേശ്വരം. ദിനേശ്വരത്തെ ഞാൻ കൂടെ ഒരു കൂട്ടിലോട്ടൊക്കെ കയറിയിട്ടാണെങ്കിൽ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ. ഇവരാണ് ആൾക്കാർ യൂറോപ്യൻ ലാഹോറി. യൂറോപ്യൻ ലാഹോറി റെഡ് ഷെയ്ഡ് ആണല്ലേ ആൾക്കാർ. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടോ? ഇവിടെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. സൈസാണ് ആൾക്കാർ. എങ്ങനെയൊക്കെ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഈ ലാഹോറിയുടെ കുട്ടിക്ക് 6 രൂപയാണ് റേറ്റ്. 6 രൂപ വരുന്നുണ്ട്. 6 രൂപ വരുന്നുണ്ട്. എങ്ങനെ ഫീഡിംഗ് പാത്രം എല്ലാം മൺചട്ടിയാണ് ആൾക്കാർ? ഫീഡിംഗ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. മൺചട്ടി നമ്മൾ പിന്നെ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ആണല്ലേ. വേറെ മൺചട്ടി കയറി നിൽക്കാനുള്ള ഇത് വേണ്ടി വെച്ചിട്ടുള്ള. ഓ, അങ്ങനെയാണ് കാര്യം. ഈ കമ്പിയിലൊക്കെ ഇരുന്ന് കാലിലൊക്കെ ബൂട്ടൊക്കെ പൊട്ടില്ലേ. ആണല്ലേ. അതിന് വേണ്ടി മാത്രം എടുത്ത് വെച്ചു. ഈ കേജൊക്കെ കുറെ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. ഇത് പഴയ കേജൊക്കെ ആണെന്ന് അല്ലേ? ആ, ഇത് പഴയ കേജാണ്. വാട്ടർ ടാങ്കിന്റെ കേജാണ്. അപ്പൊ അതിന് നമ്മൾ കൂട് സെറ്റ് ചെയ്തത് മാത്രം. അങ്ങനെ കിട്ടുന്ന സ്പേസ് ഒക്കെ അങ്ങ് ഉപയോഗിച്ചല്ലേ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ആൾക്കാർ. ബ്ലാക്ക് ചൈനീസ് ഓവല്. ഈ ചൈനീസ് അവളൊക്കെ ഇപ്പൊ കുറെ ട്രെൻഡ് ആയിട്ട് വരുന്നുണ്ടല്ലേ. ടൈഗർ സൈഡ് വരുന്നുണ്ട്, ടൈഗർ സൈഡ് വരുന്നുണ്ട്, ആൽമണ്ട് വരുന്നുണ്ട്, ആൽമണ്ട് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. ഇവിടെ ഏതൊക്കെ ഉണ്ട് ചൈനീസ്? എന്റെ ഇപ്പൊ ഏകദേശം 5-6 കളർ ഉണ്ട് എന്റെ ചൈനീസ് ഓളിന്റെ. ഓക്കെ ഓക്കെ. എന്ത് ചൈനീസ് ഓളിന്റെ റേറ്റ് വരുന്നത്? ചൈനീസ് ഓള് ഞാൻ ഇതിന് കുട്ടിക്കൊക്കെ 1500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1500 രൂപയ്ക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും. ബ്ലാക്കിന്റെ കുട്ടീനെ കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഇരുട്ടാണ്, നമുക്ക് അടുത്ത രീതിയിൽ പോവാം. ഇതൊക്കെയാണോ ഫാം ഏരിയ കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് ഓടി നടന്ന്. ഇതും യൂറോപ്യൻ ലാഹോറി. യൂറോപ്യൻ ലാഹോറി ചിക്സ് ആണല്ലേ ഇവര്. ചിക്സ് ഉണ്ട്, പേരൻസ് ഉണ്ട്. പേരൻസ് അടുത്ത് എഗ്ഗിങ്ങിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. ഓ, അവർ ശരിക്കും ഇപ്പൊ തന്നെ നല്ല സൈസ് ആയല്ലേ. നല്ല ഇതായിട്ട് അധികം ആയിട്ടുള്ള 0 കള്ളിയാണ്. നല്ല സൈസ് വന്നിട്ടുണ്ട്. ഓ, എന്തായാലും കൊള്ള ആൾക്കാർ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഷോ കേജ് ഇടുന്നതിനെക്കാട്ട് നന്നായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ പോയി പരിചയപ്പെടാന്ന് വിചാരിച്ചിരിട്ടാണെങ്കിൽ ചേട്ടാ, ഇവരാരാണ് ആൾക്കാർ? മൗണ്ട് അബൻ അല്ലേ. എന്താ ഇവരുടെ പ്രത്യേകത? നല്ല സൈസാണ്, നല്ല ഹെവി സൈസ് വരുന്ന ബേഡാ. ഓ ഓ ഓ, നല്ല കുട്ടികളെ നോക്കും. ആണല്ലേ. ഇവരെ എങ്ങനെയുണ്ട് ചേട്ടാ ശരിക്കും ഈ പാവിന്റെ ഫീൽഡ് കാര്യം പറഞ്ഞു കഴിഞ്ഞാല്? ബിസിനസ് ആയിട്ടല്ല, നമ്മൾ ഇതിനോടൊരു സ്നേഹവും അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആണല്ലേ. അതുകൊണ്ട് തന്നെ ഒരു നമുക്കൊരു സന്തോഷം ഈ കൂട്ടിലേക്ക് വരുമ്പോ. ഓക്കെ, രാവിലെയൊക്കെ ഇവിടെ വരിക, കൂടുതലുള്ള കാര്യങ്ങൾ നോക്കുക. ഇവിടെ ലാഹോറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇരുട്ടാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ആ, ഇത് കൊള്ളാലോ. ഇത് ഏത് കളർ ഷെയ്ഡാ? ബ്ലാക്കും ബ്ലാക്ക് റെഡ്. ബ്ലാക്ക് റെഡ് അല്ലേ. കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്? ഇറങ്ങാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവരൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെ ഫാൻഡേൽസ് ഉണ്ട് 2-3. ഇത് ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ആ കൊള്ളാലോ ആൾക്കാരൊക്കെ.
ഈ പറമ്പ് മുഴുവൻ കൂടൊക്കെ ആണല്ലോ കേട്ടോ കാര്യമായിട്ട്. അവിടുത്തെ ഒരു ഏരിയയിലൊക്കെ എത്തിയിട്ടുണ്ട്. കോളനി അടിച്ചേക്കാ കുഞ്ഞുങ്ങളൊക്കെ സെയിലിനുള്ള സെയിലിനുള്ള കുട്ടികൾ. ഇതൊക്കെ ലാഹോറീസൊക്കെ ലാഹോറി ഇത് ചൈനീസ് പോലെ നമ്മളിപ്പോ അവിടെ കണ്ടതിന്റെ കുട്ടികൾ കൊടുക്കാണല്ലേ. ഇതിന്റെയൊക്കെ ഏകദേശം റേറ്റ് എന്ന് പറഞ്ഞേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചിലപ്പോൾ മേടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ലാഹോറി നമ്മൾ 1000-1500 രൂപ കൊടുക്കണത്. ഇത് അത്യാവശ്യം നല്ല മാർക്കിംഗ് ഉള്ള ക്വാളിറ്റി ബേഡാണ്. ക്വാളിറ്റി ബേഡാണ്. പിന്നെ അതും 1500 രൂപ ചൈനീസ് പോലെ. പിന്നെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ ആരാണുള്ളത്? ഇത് കൊടുക്കാനുള്ളതാണോ? ഇത് അമേരിക്കൻ ഹെൽമെറ്റ്. അമേരിക്കൻ ഹെൽമെറ്റ് കൊടുക്കാനുള്ളതല്ല. അല്ല, ഇത് ബ്രീഡിംഗ് ബെയറാണ്. ബ്രീഡിംഗ് ബെയറാണ്. ചെറുതായിട്ട് ഇരുട്ടൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. അതിന് നമ്മുടെ അവിടുത്തെ കുട്ടികൾ ആണല്ലേ. അത് സാറ്റിന്റെ ടൈഗർ. ഓ, ഇതല്ലേ? ഇത് ആ നീലാംബരി ബേഡാണോ കേട്ടോ? അതോ ഹോമറാണോ? നീലാംബരി. നീലാംബരി ആണല്ലേ. ഇത് ഇവിടെയൊക്കെ ഇരുട്ടാണ്, ക്ഷമിക്കണം, കാര്യമൊന്നുമില്ല. ഫുള്ള് പുള്ളിക്കാരൻ നെറ്റൊക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. എന്നെ ഒന്നും പറയരുത്, ഞാൻ അതാണ് കുറേ നേരം ഷോ കേസിലൊക്കെ ഇട്ട് ബേഡിനൊക്കെ കാണിച്ചത്. പിന്നെ ഇവിടെ ശരിക്കും ഒരു കോളനി സിസ്റ്റം ആണല്ലോ ഇവിടെ. ആ കോളനി അടിച്ച് നമ്മൾ ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് ഒന്ന് പോകുന്ന ലാഹോറിന് നമ്മളിവിടെ കോളനി ഇട്ടിട്ടേക്കുക ആണല്ലേ. ഇതൊക്കെ സെയിലൊക്കെ ഉള്ളതാണോ അതോ ബ്രീഡിംഗ് സെറ്റുകളൊക്കെയാണ്? ഇത് ബ്രീഡിംഗ് പെയറുകളാണ്. ബ്രീഡിംഗ് പെയറുകളൊക്കെ ആണല്ലേ. ബ്രീഡിംഗ് പെയറൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ? ഇല്ല, ഞാനിത് നമ്മൾ ഫോസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ആണ്. ഫോസ്റ്റേഴ്സ് എല്ലാം കുട്ടികളായിട്ടിരിക്കുന്നതാണ്. ഇതൊരു ഫോസ്റ്റേഴ്സ് കോളനി ആണല്ലോ ശരിക്കും. ഇതാകുമ്പോൾ ചെലവ് കുറഞ്ഞ മാർഗമാണല്ലേ. അതെ അതെ അതെ. ഇത് ചൈനീസ് പോലെ സാൻഡൽ ഷീൽഡ് ആണ്. സാൻഡൽ ഷീൽഡ് കൊള്ളാലോ ആൾക്കാരൊക്കെ. ഇത് സാൻഡ് ഷീൽഡിനൊക്കെ എന്താണ് റേറ്റ് വരുന്നത്? സാൻഡ് ഷീൽഡിന് 5 രൂപ. 5 രൂപ വരുന്നുണ്ട്. ഇത് ഏതാണ് ആൾക്കാർ? ഇത് ഹോമറ. ഹോമറാണ്. ഹോമറാണ് കാണാൻ പറ്റത്തില്ല, ഇരുട്ടാണ്. നമുക്കൊന്ന് കുറച്ചേക്കൊന്ന് മാറാം ആൾക്കാരെയൊക്കെ കാണാൻ. അല്ല, നമ്മളത് ഈ കോളനി കേജി കടന്ന് കളിക്കോട്ടെ. ഇവിടെ മുഴുവൻ ആൾക്കാരുണ്ട്. ഇത് മുഖിയാണോ? മുഖിയുടെ ടൈഗറും ഒരെ ആൽമണ്ടാണ്. പക്ഷെ ഐ വന്നിട്ടില്ല. ഐ വന്നില്ല. ചിക്സ് ഒക്കെ ഇറങ്ങി തുടങ്ങിയോ? ചിക്സ് ഇറങ്ങണോ? ഇറങ്ങുന്നുണ്ടല്ലോ. ആഹ്, എന്താ ഇവരുടെ റേറ്റ് ഒക്കെ വരുന്നത്? അതിന് 5 രൂപ കൊടുക്കണേ. 5000 രൂപ. 5000. വൈറ്റ് ഷെയ്ഡും ആൽമണ്ടും ആണ്. ആൽമണ്ടും ആണ്. ഇതൊക്കെ ഒരു 1500 രൂപ റേഞ്ചിലാണ് കൊടുക്കണം ആണല്ലേ. മുഖി ബ്ലാക്ക്. മുഖി ബ്ലാക്ക് ഒക്കെ ഉണ്ടല്ലേ. ബ്രീഡിംഗ് സെറ്റുകളും ഉണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. പിന്നെ കുറച്ച് ഫാൻഡിൽസ് ഒക്കെ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. ഇത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ ഫെസൻ്റ് ഒക്കെ ഉണ്ടല്ലോ ചേട്ടാ. ആ ഫെസൻ്റ് നമ്മളൊരു പേരൊരു ഇഷ്ടത്തിന് വെച്ചിട്ടുള്ള. എഗ്ഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്തു ആണല്ലേ. അപ്പൊ അവർ ഇൻക്യുബേറ്റർ വെക്കും, കുഞ്ഞിനെ വിരിയിക്കും. അപ്പൊ അടുത്ത സീസണിൽ അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇത് ഏതാ കളർ ഏതായിരുന്നു? ഇത് ഗോൾഡ്. ഗോൾഡ് ആണ്. എന്താ ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നുണ്ടോ? ഇതൊരു 15-18 രൂപ റേഞ്ച് വരുന്നത്. ബ്രീഡിംഗ് പെയർ. ബ്രീഡിംഗ് പെയർ അല്ലേ. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നു വെച്ചാൽ കേട്ടോ. ഇതൊക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും കൃഷിസ്ഥലമൊക്കെ കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. തുടങ്ങിയിട്ടുള്ളല്ലേ പരിപാടിയൊക്കെ. വാഴകൃഷി ഉണ്ട്, എനിക്കൊന്ന് തേനീച്ച ഉണ്ടെന്ന് തോന്നുന്നില്ല. സമ്മിശ്ര കൃഷി എല്ലാ പരിപാടിയും ഉണ്ട് ഇവിടെ. നമ്മള് ദിനേശന്റെ കിളികളുടെ ലോകത്ത് എത്തിയിട്ടുണ്ട് ചേട്ടാ. അത് ആദ്യം തന്നെ ഗ്രേ പാരറ്റ് ആണല്ലേ. ഗ്രേ പാരറ്റ് ടേംഡാണ്. ടേംഡാണ്, ഇണങ്ങി വളർത്തിയിരിക്കുന്ന ആളാണ്. ഇദ്ദേഹം ഒരു VIP അല്ലേ? ശരിക്കും മിസ്സായി പോയല്ലേ ഇവിടുന്ന്? ആ, ഇത് മിസ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. നമ്മള് ഫേസ്ബുക്കിലൊക്കെ കണ്ടതാണ്. ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ്. എന്തായിരുന്നു ആ സംഭവം? കഥയൊന്ന് പറഞ്ഞുതരാമോ? ഇത് നമ്മുടെ ഇവിടുന്ന് പുറത്ത് തീറ്റ എടുക്കാൻ പോയപ്പോ ഇവള് മിസ്സായി. ആ, മിസ്സായതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓ ഓ. അപ്പൊ കിട്ടിയ ആൾക്കാരുടെ അടുത്ത് നമ്മളെ തീറ്റ കൊടുക്കാൻ പോയപ്പോ അവര് ഇവള് നമ്മുടെ സ്തോത്രം എന്ന് പറയും, പ്രാർത്ഥനയുടെ ഒരു സ്തോത്രം പറയും. പിന്നെ ചെക്കന്റെ പേര് പറഞ്ഞു, ജോഹാൻ. ജോഹാൻ. അങ്ങനെ നമുക്ക് കിട്ടിയതാ. അവര് വിളിച്ചല്ലേ? അവര് വിളിച്ച്. ശരിക്കും റിങ്ങില് മൊബൈൽ നമ്പർ ഒന്നുമില്ല ചേട്ടാ. റിങ്ങില് മൊബൈൽ നമ്പർ ഇല്ല, അതിൽ അവരുടെ നമ്പർ ആയിരിക്കും. ആരെ ബ്രീഡ് ചെയ്യുന്ന അവരുടെ നമ്പർ ഉണ്ടാവും. അപ്പൊ നമുക്ക് മിസ് ആവുകയാണെങ്കിൽ നമ്മളിത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ പോയി ചെക്ക് ചെയ്യും. ഈ റിങ് ഒക്കെ ക്ലോസ് റിങ് അല്ലേ? ഇത് ക്ലോസ് റിങ് ആണ്. കട്ട് കയറുത്ത് മാറ്റാൻ പറ്റില്ല. പറ്റത്തില്ല. പറ്റില്ല, തൊടാൻ പറ്റില്ല. അതെന്താ, നമുക്ക് ഒരു കട്ടർ വെച്ച് അങ്ങനെ ഒന്നും സാധിക്കും? അങ്ങനെ പെട്ടെന്ന് കട്ടാവില്ല. പക്ഷേ ഞാൻ നെഗറ്റീവ് ആണല്ലേ പ്രചരിപ്പിക്കുന്നില്ല, അങ്ങനൊന്നും ഇല്ല കേട്ടോ. കട്ടിയാനൊന്നും പറ്റത്തില്ല. കൊള്ളാം, നല്ല രസമുണ്ട്. ഇവര് ഗ്രേ പാരറ്റ് ആണല്ലേ. ഗ്രേ പാരറ്റ്. ഗ്രേ പാരറ്റിന് ഒരു ബ്രീഡിംഗ് സെറ്റിനെ മേടിച്ച് വളർത്തുന്നുണ്ടല്ലോ. ബ്രീഡിംഗ് സെറ്റ് ഉണ്ട്, നമുക്ക് പേരായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇടാനായിട്ട് ആണല്ലേ. അടിപൊളി അടിപൊളി, നല്ല രസമുണ്ടാണ്. അടിപൊളി ഒരാളാണ് കേട്ടോ നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നത്. ഇത് ആരാണ് കേട്ടോ? ബ്ലൂ ആൻഡ് ഗോൾഡ്. ബ്ലൂ ആൻഡ് ഗോൾഡ് അല്ലേ. മെക്കാവോ? മെക്കാവോ ആണ്. ഒരാളെ ഉള്ളു ഇവിടെ. ആ, ഇത് നമ്മുടെ ടേംഡാണ്. ടേംഡാണ്. ടേംഡായിട്ട് ആള് സംസാരിക്കുന്ന പറഞ്ഞു, ഇപ്പൊ സംസാരിക്കത്തില്ലേ? ഇപ്പൊ സംസാരിക്കുന്നത് ആൾക്കാരെ കാണുമ്പോഴേ ഒരു ചെറിയൊരു പേടി. ശരിക്കും നമുക്ക് ഇവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുമ്പോ എങ്ങനെയാണ്? എന്തൊക്കെ ശ്രദ്ധിക്കണം ശരിക്കും? ഇവരെ നമ്മള് കാൽസ്യം എല്ലാം നമ്മള് കൊടുത്തിരിക്കണം. നല്ലൊരു ട്രീറ്റ്മെന്റ് നോക്കണം ആണല്ലേ. നല്ല മെയിൻ്റെ എപ്പോഴും എടുത്ത് നല്ല ടേംഡ് ആയാലും മാത്രമേ വരുമ്പോഴും ടേംഡ് ആവുള്ളൂ. ഓ ഓ, ഭയങ്കര ഇണക്കമാണ് കേട്ടോ. നല്ല രസമുണ്ട് ആള്. നോ നോ നോയോ? നോയൊക്കെ പറഞ്ഞ അനുസരണ ഉണ്ടോ? ഡി ആണോ? ഇത് ഡി ആ. ഡി ആണ്. ഹലോ. ഡി എൻ ഒക്കെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു പരിപാടി. ഏതാ ഡി എൻ എ ടെസ്റ്റ്? ഡി എൻ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. പക്ഷെ ഫീമെയിലാ. അതെങ്ങനെ അറിയാൻ പറ്റും? അത് കുട്ടിയിലേ നമുക്ക് അറിയാം സൈസ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. കൊള്ളാലോ, ഭയങ്കര പെറ്റായിട്ട് വളർത്തല്ലേ നമുക്ക് വേണമെങ്കിൽ.
ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ഒരു മാർക്കറ്റ് പ്രൈസ് ഒക്കെ വരുന്നത്? ഇവരൊക്കെ മാർക്കറ്റ് റേറ്റ് ഏകദേശം ഞങ്ങൾ ചിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മള് നിങ്ങൾ വിചാരിക്കും എന്താണ് ചിരിക്കുന്നതിന്റെ കാര്യം, റേറ്റ് ഒക്കെ ചോദിക്കുമ്പോ ഇതിന്റെ ഒക്കെ എന്താ റേറ്റിന്റെ കാര്യം? ചില ബേർഡ്സിന് മേടിക്കുമ്പോഴേ റേറ്റ് ചിലത് കൂടുതലായിരിക്കും, അപ്പൊ വീട്ടില് നമ്മൾ അതിന്റെ റേറ്റ് ചിലതിനൊക്കെ കുറച്ച് പറയാറുണ്ട്. പറഞ്ഞില്ലെങ്കിൽ ഇടിയാണല്ലേ? അതാ പറഞ്ഞില്ലെങ്കിൽ ഇടി, അതുകൊണ്ടാണ് ചിരിച്ചോണ്ടിരിക്കുന്നത്. റേറ്റ് ചോദിക്കുമ്പോ പമ്മുന്ന് ഇടതും വലതും എല്ലാരും ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്കും. നമ്മളിവിടെ വേറെ കുട്ടികളാവുമ്പോ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ കൂടുതൽ ഞാൻ മേടിക്കുന്നത് ആണല്ലേ. അദ്ദേഹത്തിന് എവിടെയായിരുന്നു കൊണ്ടുവന്ന? ഇത് ഞാൻ ഗുരുവായിരുന്ന സുമേർക്കാന്ന് പറഞ്ഞ ആളെന്ന് പഠിച്ചു. ബ്രീഡിംഗ് സെറ്റ് ആയിരുന്നു ആളുടെ. ആ ബ്രീഡിംഗ് പേരാണ്. ഓക്കെ ഓക്കെ. ആ അടുത്ത അതേ ഒരാളെ ഇരുട്ടത്ത് കാണിച്ചു തരാൻ പറ്റും. ആരാണ് കേട്ടത്? ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റിന്റെ ബ്രീഡിംഗ് പേര്. ബ്രീഡിംഗ് പേരാണ്. അടുത്ത് തന്നെ എഗ് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ. ചാൻസ് ഉണ്ട്. ആ മേടിച്ചിട്ട് ഇപ്പൊ 4 കൊല്ലമായിട്ട് എഗ് ചെയ്തിട്ടില്ല. ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. ടൈംഡ് ആയിട്ടില്ലല്ലേ? ഇത് ടൈംഡ് അല്ല. ഓക്കെ, വൈൽഡ് ആയിട്ട്. വൈൽഡ് ആണ്. എന്താ ഇപ്പോഴത്തെ ഒരു ഗ്രേ പാരറ്റിന്റെ ഒക്കെ റേറ്റ് ഒക്കെ മാർക്കറ്റിൽ? ഗ്രേ പാരറ്റിന്റെ മാർക്കറ്റ് റേറ്റ് കുട്ടികൾക്കാണെങ്കിൽ ഒരു 40-35 രൂപ റേഞ്ച് വരും. ആണല്ലേ. ഓ നല്ല അത്യാവശ്യം വിലയുള്ള ആൾക്കാർ. 25 രൂപ 1 ലക്ഷം വരുന്നുണ്ട്. നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. നല്ല ഒരു 250 ബേഡ്സ് ഉള്ളതൊക്കെ കാണാണ്ട് പഠിക്കാനുള്ള ഒരു കഴിവുള്ള ബേഡ്സ്. ഓ നല്ല ഭംഗിയുള്ള ഒരാളുണ്ട് ഇവിടെ. ആരാണ് കേട്ടത്? എക്ലറ്റ്സ്. എക്ലറ്റ്സ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണോ? ആ ഇത് ബ്രീഡിംഗ് പെയറാണ്. കുട്ടികളാണ്, പക്ഷെ ബ്രീഡിംഗ് പെയറാണ്. എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകത കാര്യങ്ങൾ? എക്ലറ്റ്സ് എന്താ സംഭവം? എക്ലറ്റ്സ് നമ്മള് ഫീമെയിലും മെയിലായിട്ട്, അതിന് ഡി എൻ എ വേണ്ട, അതിന് മെയിലും ഫീമെയിലായിട്ട് നിൽക്കും. നല്ലൊരു കളർഫുൾ ഒരു ബേഡ്സ് ആണ്. നല്ല കാണാൻ സൈസും നന്നായി സൈസ് വരും. ഇതിന്റെ റെഡ് ആട്ടോ ആള്, പക്ഷെ അവിടെ ഇരുട്ട് സൈഡിൽ പോയിരിക്കുന്ന വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുന്ന നമുക്ക് അദ്ദേഹത്തെ. ആഹാ, ഇവർക്കൊക്കെ എന്താ കേജിങ് സൈസ് ഒക്കെ ചേട്ടനൊക്കെ ചെയ്യുന്നത്? ഇത് കേജിങ് സൈസ് ഒരു 16-16 അടിച്ചെടുക്കും. ആണല്ലേ. 16-16 വലിയ സൈസ് അടിച്ചെടുക്കണം. പറഞ്ഞു നടക്കാൻ രീതിയിൽ ശരിക്കും ഇവരൊക്കെ ടൈംഡ് ആക്കി ഇണക്കിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ. അതെല്ലാം ടൈംഡ്, എല്ലാം നമുക്ക് ടൈംഡ് ആക്കാം. ഹാൻഡ് ഫീഡ് കിട്ടുകയാണെങ്കിൽ. ഓക്കെ, എന്താ ഇവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഫുഡ് ഇതിൽ നമ്മളിപ്പോ രാവിലെ മുളപ്പിച്ച പയറ് ധാന്യക്കൂട്ട് കൊടുക്കും, സൺഫ്ലവർ കൊടുക്കും, ഫ്രൂട്ട്സ് കൊടുക്കും, ആപ്പിളുകൾ, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കും. കുഴപ്പമില്ല, കുഴപ്പമില്ല. അത്യാവശ്യം 2-3 പേര് സൺകോണൂറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആ സൺകുണ്ണർ നമ്മളൊരു ബ്രീഡിംഗ് പേരാണ്. 4-5 പേരുണ്ടായിരുന്നു. അപ്പൊ വേറെ ബേഡ്സിനെ എടുക്കാനുള്ള കാരണം അതിനെ കൊടുത്ത് മർമോസെറ്റ് എടുക്കാനുള്ള എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചു എന്ന് മാത്രം. അടിപൊളി അടിപൊളി ആൾക്കാരൊക്കെ കാണാനായിട്ട്. ഇവർക്കൊക്കെ എങ്ങനെയുണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ? ഏകദേശം ഒരു 40 രൂപ റേഞ്ച് ഉണ്ട് ബ്രീഡിംഗ് പേര്. 40-45 രൂപ റേഞ്ച് ഉണ്ട്. അത്യാവശ്യം എല്ലാത്തിനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ബേഡ്സിനോട് ഇഷ്ടമുള്ള കാരണം കിട്ടുന്ന ഓരോ 2 പേര് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. ഇതിവിടെ 2 പേരുണ്ട് കേട്ടോ ഇരുട്ടത്ത്. ഇവരെന്താട്ടോ പേര്? റെയിൻബോ ലോറിക്കറ്റ്. റെയിൻബോ ലോറിക്കറ്റ്. ഈ റെയിൻബോ ലോറിക്കറ്റിനെ പരിചയപ്പെടുത്താൻ എന്നെ സമ്മതിക്കുന്നില്ല. എന്റെ വയറൊക്കെ വലിച്ചോണ്ടിരിക്കും ഇവിടെ. മർമോസ്. മർമോസ് അല്ലായിരുന്നു കേട്ടോ താഴ്ത്തുണ്ടായിരുന്നു. ആണല്ലേ. ഇവര് ബ്രീഡിംഗ് സെറ്റാണ് കേട്ടോ. ഇത് ബ്രീഡിംഗ് പേരാണ്. എഗ് ചെയ്തിരിക്കണം. എഗ് ചെയ്തിരിക്കുകയാണല്ലോ ആൾക്കാർ. ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ മാർക്കറ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 50 രൂപയാണ് ബ്രീഡിംഗ് പേരെന്ന് പറഞ്ഞത്. 50 രൂപ ഉണ്ടല്ലോ. 50 രൂപ ഉണ്ട്. ഓക്കെ. കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും നമ്മൾ 5-20 രൂപയ്ക്ക് കൊടുക്കണം. ആണല്ലേ. വിളിച്ചാൽ മതിയല്ലോ. ആ അതെ അതെ, ആൾക്കാരെത്തി. മർമോസ് അല്ലേ കേട്ടോ? ഇവര് ബ്രീഡിംഗ് സെറ്റ് ആണ്. ഇവിടുത്തെ ഇത് കുട്ടികളാണ്. കുട്ടികളാണ്. മെയില് ഫീമെയിൽ ഒക്കെ കൺഫേം? ഫീമെയിൽ കൺഫേം. ആ അടിപൊളി ആൾക്കാരായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗികള്, ഭംഗിയുണ്ട് കേട്ടോ. ഒരു പോക്കറ്റ് ഭംഗി എന്നൊക്കെ ആണോ പറയല്. ഇവര് പോക്കറ്റ് ഭംഗി ആയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ടൈംഡ് ആവണതാ. ആണല്ലേ. ഓ ഇരുട്ടാണ് ഇവിടെയൊക്കെ. നമുക്ക് അത്യാവശ്യം ഒന്ന് കണ്ടിരിക്കാം. ഇവിടെ ഇതൊക്കെ ഉണ്ട്. എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് എപ്പോ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറെ അധികം ഐറ്റംസിനെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റും കേട്ടോ. ഭയങ്കരമായിട്ട്. ഇവർക്ക് എന്താ ഫുഡ് എന്താ കേട്ടോ കൊടുക്കണ്ടേ? ഇവർക്ക് നമ്മൾ ഇപ്പൊ കുട്ടിയായതുകൊണ്ട് സിർലാക്ക് കൊടുക്കുന്നുണ്ട്. ആ പിന്നെ ഫ്രൂട്ട്സുകളെ കൊടുക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇണങ്ങി വളർത്താനൊക്കെ പറ്റില്ല. അതെ അതെ. ഒരാളെ കിട്ടിട്ടുണ്ട്. ഇവർ ആരായിട്ടാണ്? റോസില്ല. റോസില്ല. ഒറ്റ സിംഗിൾ ഉള്ള ആള്. അത് പറഞ്ഞു ഞാൻ കൊടുത്തു. വേറെ ആള് വന്നപ്പോ ഞാൻ ആണല്ലേ. നോക്കൊള്ളു. ഇവരൊക്കെ ഇണങ്ങി വളർത്തുന്നതാണോ? ഇതാണെങ്കിൽ ഇണങ്ങത്തില്ലല്ലേ. ഒന്ന് നോട്ട് ചെയ്തൊക്കെ ഇങ്ങനൊരു ബാഡുണ്ട് ഇവിടെ. ഇത്ര നേരം ദിനേശേട്ടൻ സ്വന്തം പ്രാവിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം സ്വന്തം കുഞ്ഞുമായിട്ടെത്തിയിട്ടുണ്ട്. അതെ, അത് പരിചയപ്പെടുത്തില്ല. അവസാനം കേട്ടോ, സ്വന്തം കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്ന വൈഫ് നാണയണ്ട അതോട്ട് പോയി. എന്താ ആളുടെ പേരെന്തായിരുന്നു ചേട്ടാ? മരിയ. കുഞ്ഞിന്റെ? കുഞ്ഞിന്റെ. ഓ ചിരിയിലോ? ആഹ്, ഭയങ്കര പോസിംഗ് ആട്ടോ. ചിരിയ. ഹലോ, ഹായ്. ഹലോ, ചിരിക്കുന്നു. ജോഹാനല്ലേ? അവിടെ താല്പര്യം, ഭയങ്കര ബേഡിന് ഭയങ്കര താല്പര്യമാണ്. പുള്ളിക്കാരോട് പോയി? പുള്ളിക്കാർ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയല്ലേ. പഠിത്തമൊക്കെ ഉണ്ട്. അച്ഛൻ അമ്മ ഇവരൊക്കെയാണ്. എങ്ങനെയുണ്ട് പ്രാവണത്തിലൊക്കെ? കൊള്ളാം പരിപാടി. കൊള്ളാം, കുഴപ്പമില്ല. നമ്മൾക്ക് അധ്വാനം. അധ്വാനം അല്ലേ. ശരിക്കും പുള്ളിക്കാരൻ കാശൊക്കെ കളയുന്നുണ്ട് ഇതിന്റെ പേരില്. സത്യമൊക്കെ അറിയട്ടെ. ഇപ്പൊ വേണം ചോദിക്കാൻ. സത്യമാണല്ലേ. വാങ്ങിച്ചോണ്ട് വരുന്നല്ല. വിറ്റൊക്കെ പോകുന്നുണ്ട് ഇവിടെ. വിറ്റുകൊണ്ട്. ശരിക്കും അറിയട്ടെ ചേട്ടന്. സത്യാവസ്ഥയൊക്കെ അറിയട്ടെ. വിറ്റുകൊണ്ട്. ആ ശരി. ആ കണ്ടാ നമ്മൾ തന്നെ നോക്കണം.
എല്ലാം കൂടെ സാധാരണത്തിലാണ് പ്രാവിന്റെ പരിപാടിയും കിളികളൊക്കെ. അമ്മക്ക് പ്രാവാണ് കിളിയാണ് ഏതേറ്റ കൂടുതൽ ഇഷ്ടമൊക്കെ? എല്ലാത്തിനും ഇഷ്ടമാണ്. കോഴിയുണ്ട്, ആണല്ലേ. ഇത് ശരിക്കും പറഞ്ഞ ഒരു തന്ത്രമാണല്ലേ, നമ്മൾ ഈ അമ്മമാരെ പറ്റിക്കാൻ വേണ്ടി രണ്ട് കോഴിനെ കൂടെ മേടിച്ചു കൊടുക്കുമല്ലേ ഈ പ്രാവിന്റെ കൂട്ടത്തില്. ഓക്കെ, അപ്പൊ എല്ലാരും ഫുൾ സപ്പോർട്ടാണല്ലേ. അപ്പൊ അമ്മ തീറ്റ കൊടുക്കലും കാര്യങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, എല്ലാരും പരിചയപ്പെട്ടതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ. കാണാനായിട്ട് ഇഷ്ടംപോലെ വ്യത്യസ്ത ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മുടെ ദിനേശേട്ടൻ കാര്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ദിനേശേട്ടാ, ഇപ്പൊ എല്ലാരും നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുമ്പോൾ ചോദിക്കും പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് എന്താ പറഞ്ഞാലുള്ളത്. ഞാൻ ചോദിക്കുന്നത് അതല്ല, എങ്ങനെയാണ് ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ നാട്ടിൽ പറ്റിക്കുന്നത്? പറ്റിക്കുന്ന പല രീതിയിൽ. ഇപ്പൊ ഞാൻ ആദ്യം തുടങ്ങുന്ന സമയത്ത് കുറെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ആണല്ലേ. സാധാ പ്രാവിനൊക്കെ 5000 കൊടുത്ത് മേടിച്ച് അങ്ങനെയൊക്കെ വന്നതാ. അപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തിൽ പറ്റിക്കൽ അധികം നടക്കില്ല, കാരണം എല്ലാ വീടുകളിലും ഓരോരുത്തർ വളർത്താനും തുടങ്ങാനൊക്കെ ആഗ്രഹിച്ചിരുന്ന് അങ്ങനെ വളർത്തുന്നു. അതുകൊണ്ട് അധികം പറ്റിക്കൽ നടക്കില്ല, എങ്കിലും എല്ലാവർക്കും നോക്കി ഏറ്റവും കുറഞ്ഞ റേറ്റ് കുറവുള്ള മേടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ റേറ്റ് കൂടി പറ്റിച്ച് വേറെ എന്തൊക്കെയായിരുന്നു പറ്റിച്ചിരുന്ന? വേറെ അധികം ഇതില്ല, നമ്മള് റേറ്റിലായിരുന്നു പഠിച്ചിട്ടിരുന്നത്. അത് മാറി ഇത്രയും നല്ല രീതിയിൽ കേട്ടോ. നമുക്ക് ഈ ഒരു ഏരിയ മുഴുവനും ഫാമും കാര്യങ്ങളൊക്കെയാണ്. അതായത് എല്ലാവരും ഒന്നും വരാനായിട്ടൊക്കെ പറ്റും. ഇതാണ് ഏരിയയും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടാ, ആ ഒരു ഡ്രീം ഫാക്ടറി കൊണ്ട് ഇത്ര നേരം സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ പുതിയ പുതിയ എപ്പിസോഡൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ടാറ്റ. ഓക്കെ, ബൈ, താങ്ക് യു.